ചെറിയ ഓട്ടോ ബഡ്ജറ്റ് പ്രൈസില് ഒരു അടിപൊളി ലിവ അത് എത്ര ചോദിക്കണേ? 120. 120 അല്ലേ? ചെറിയ പൈസക്ക് വലിയൊരു വണ്ടിയില്ല. എത്ര ചോദിക്കണേ? ഇത് 180. 180 എത്ര ചോദിക്കണതിന്? ഇത് 85 രൂപ. 85 രൂപ ചോദിക്കണ പറഞ്ഞ 2,80,000. 2,80 എത്ര ചോദിക്കണ? 2,60 അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 10-60 വാഹനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വാഹനങ്ങളെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് ലൊക്കേറ്റ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തറയിട്ടാലാണ്. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് സമീപത്തായിട്ട് നമ്മൾ സെലിങ്കന്റെ യാർഡാണ്. ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള മുസഫിറാണ്. മുസഫിറ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു തരും? നമുക്ക് ഇവിടെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസ് കിടക്കാം. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? പോളൊക്കെ നമ്മള് കുറഞ്ഞ റേറ്റിലുള്ള പോളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജി ടി, ഒരു ടി എസ് ഐ ഡീസൽ ഓട്ടോമാറ്റിക് നോർമൽ ആണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ടി എസ് ഐ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നല്ല കളക്ഷൻസ്. അത്യാവശ്യം മാരുതിയുടെ ഒക്കെ 800, ഓൾട്ടോ, സ്വിഫ്റ്റ്, അത്യാവശ്യം എല്ലാം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ? സെവൻ സീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഏത് റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 രൂപ മുതലുണ്ട് അല്ലേ? അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോളോ അല്ലേ? ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസൽ കംഫർട്ട്, കംഫർട്ട് ലൈൻ. എ സി പോസ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ആവറേജ് ടയർ കണ്ടീഷൻ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കി, എന്താ നീറ്റ്, അടിപൊളി ഇന്റീരിയർ ആണ്, നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ. ഓണർഷിപ്പ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നത്. സെക്കൻഡ് ഓണർ അല്ലേ? കിലോമീറ്റർ പറഞ്ഞത്? 1,20,000. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കണേ? 2,60 എന്തെങ്കിലും ഇപ്പോഴത്തേക്ക് ചെയ്തു. ചെറിയ പൈസക്ക് ഒരു പോളോ അല്ലേ? യെസ്. അടുത്ത തവണ ഒരു വാഗ്നർ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കെൽപ്പത്ത് രജിസ്ട്രേഷൻ ആണ്. എ സി പോസ്റ്ററിംഗ്, ഫോട്ടോ പവറിന്റെ ബാക്കിൽ വൈപ്പർ. ഇതിലൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. പാർസൽ ട്രേ വരുന്നുണ്ട്. റൂഫൊക്കെ നല്ല വൃത്തി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡൽ VXI. 2015 ഫുൾ ഓഡ് വണ്ടിയിലെ ഫുൾ ഓൺഷിപ്പ് സിംഗിൾ ഓർഡർ വണ്ടി. 1,02,000 കറക്റ്റ് സർവീസ്. ഫുൾ സർവീസ്. എത്ര ചോദിക്കണേ? ഇത് 3,65. 3,65 അല്ലേ? ചെറുതായിട്ട് കട്ട് ചെയ്യാണ്ടാവില്ല? നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 3 രൂപ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. യെസ്. ഇനി തവണ നമുക്കിവിടെ ഒരു ഈക്കോ വരുന്നുണ്ട് അല്ലേ? ഈക്കോ എ സി ഉള്ളതാണത്? അല്ല, നോൺ എ സി. നോൺ എ സി ആണ് അല്ലേ? സെവൻ സീറ്റർ ആണ് അല്ലേ? എത്ര നമ്മൾ ചോദിക്കണതിന്? 2016 മോഡല്. 16 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 60,000 ഓടിയിട്ടുള്ളൂ. കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടി അല്ലേ? നമ്മൾ എത്ര ചോദിക്കണ പറഞ്ഞ? 2,80,000. 2,80 ലോൺ ചെയ്യാൻ പറ്റുമോ? 2 രൂപ തീർക്കാം. 2 രൂപ ലോൺ ചെയ്യാം. യെസ്. അടുത്തതാണ് നമ്മള് മഹീന്ദ്ര റെനോ കൂട്ടുകെട്ടിൽ വന്നൊരു വണ്ടിയാണ് ലോഗൺ. ഇതെങ്ങനെയായിരുന്നു? ഡീസൽ അല്ലേ വണ്ടി ആയിരുന്നു? ആ ഡീസൽ. ഇതിന്റെ പരസ്യം തന്നെ ഇരുന്നു കൊച്ചി ടു മുംബൈ ഫുൾ ടാങ്ക് എന്നിരുന്നു ആദ്യം ഇറങ്ങിയ കാലത്ത് പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ ഡീസലിന് 40 രൂപ ഉള്ളായിരുന്നു അത്ര. യെസ്. ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2008 മോഡല്. യെസ്. ഓൺഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് തേർഡ് ആണ്. കേരള വണ്ടി തന്നെയല്ലേ? ഇത് റിയാണ്. റിയാണ് അല്ലേ? എത്ര ചോദിക്കണതിന്? ഇത് 85 രൂപ. 85 രൂപ അല്ലേ? യെസ്. അടുത്തതാണോ ലാൻസർ അല്ലേ? പച്ച അടിപൊളിയുണ്ട്. ഇത് കമ്പനി പെയിന്റ് തന്നെയല്ലേ വരുന്നത്? യെസ്. 11 രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെയല്ലേ? ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. യെസ്. അലോയി കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 1,10,000. 1,10,000. എ സി കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. പക്കയാണ് വണ്ടിയിലെ. യെസ്. അടുത്തതാണ് ഹോണ്ട സിറ്റി സെക്കൻഡ് ജനറേഷൻ അല്ലേ? തേർഡ് ജനറേഷൻ ആണ് അല്ലേ? ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഡോൾഫിൻ ആയിരുന്നു. അതിനുശേഷം ഇറങ്ങിയ മോഡല്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡല്. ഓക്കെ. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് സെക്കൻഡ് 82,000 ഓട്ടം. 82,000. ഈ സമയത്തും പെട്രോൾ മാത്രമേ ഉള്ളൂ അല്ലേ? പെട്രോൾ. യെസ്. എത്ര ചോദിക്കണേ? 2,50,000. യെസ്. എത്തിയോസ് ഡിക്കി ടൈപ്പ് ആണ്, സെഡാൻ ടൈപ്പ്. യെസ്. ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2012 മോഡല്. 2012 മോഡല്. കേരള വണ്ടി അല്ലല്ല, റീ വണ്ടി. നമ്പർ ആയിട്ടുണ്ട്. കേരള 65 നമ്പർ ആയ വണ്ടി. നമ്പർ ആയ വണ്ടി അല്ലേ? യെസ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,54,000. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ടാക്സ് ഓടാത്ത പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. ഗ്യാരണ്ടി കൊടുക്കാം? അതെ. എത്ര നമ്മൾ ചോദിക്കണം? ഇതിന് 3,60,000. വിലയൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. കൊടുക്കാൻ പറ്റും. ലോൺ സൗകര്യം ഉണ്ടോ? 2.5 കൊടുക്കാം. 2.5. യെസ്. ഇതാണ് ഈ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? സെഡാൻ തന്നെ. ഡീസലാണ് വണ്ടി ആയിരുന്നത്? പെട്രോൾ ആണ്.
പെട്രോൾ ആണല്ലേ. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കുക അതിന്? 14-15 ഒക്കെ. ഓക്കെ, ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് എന്താ നോക്കണം. ഓക്കെ, കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 1-10. 1-10. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എ സി, പവർ സ്റ്റിയറിംഗ്, നാല് ഡോർ പവർ വിൻഡ്, എൽ സി ഡി സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. എത്ര ചോദിക്കണേ? ഇത് 1-80. 1-80. ഓക്കെ, ലോൺ സൗകര്യം ഉണ്ടാവോ? 1 രൂപ ചേർക്കും. 1 രൂപ ചേർക്കാം. ഷെവർലെ ഒപ്ട്ര അല്ലേ, KL1 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2009 മോഡൽ ഡീസൽ. ഡീസൽ മൈലേജ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഒരു 15-16 ഒക്കെ. ഓക്കെ, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കണേ? 1-20. 1-20 അല്ലേ. ചെറിയ പൈസക്ക് വലിയൊരു വണ്ടിയില്ലേ? ടൊയോട്ട കൊറോള ഓൾട്ടിസ് അല്ലേ. നിലവിൽ KL65 റീവണ്ടിയാണ്. ഒന്നും അല്ലേ. അറിയാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2010 മോഡൽ റീപ്ലേസ് ഇല്ല. 2010 മോഡൽ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. പക്ക ഗ്യാരണ്ടി കൊടുക്കാം. യെസ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1-20. എത്ര ചോദിക്കണേ? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ? 2025 25 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയിലാണ്. ഇതാണോ നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു അടിപൊളി ലിവ? അത് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ. റീവണ്ടിയാണോ? അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ. 15 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1-20. 1-20. സോറി, 82 ഇട്ടിട്ടുണ്ടോ? 82 ഇട്ടിട്ടുള്ളൂ. ചെറിയ ഓട്ടോല്ലേ. ഈ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ റീവൻ്റെ ആണ്. ജെനുവിൻ ആയിട്ട് ആണോ അറിയില്ല. അറിയില്ല. പക്ഷേ എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയാണല്ലോ. നല്ല സ്മൂത്ത് ഉണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യം റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. എത്ര ചോദിക്കണത് ഇതിന്? ചോദിക്കേണ്ടത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ. ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? 3 രൂപ എടുത്തിട്ട് നോക്കാം. 3 രൂപേൻ്റെ അടുത്ത് ലോൺ ചെയ്യാം. റെഡി ഗോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡല്. 15 മോഡൽ. പെട്രോൾ അല്ലേ വണ്ടി ആയിരുന്നു? ആ, പെട്രോൾ. മൈലേജ് കാര്യങ്ങളൊക്കെ എത്ര പ്രതീക്ഷിക്കാം? 19 ചില്ലറ കമ്പനി പറയുന്നുണ്ട്. ഓക്കെ, 16 കിട്ടും. 16. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 26 ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ അല്ലേ. ഓൺഷിപ്പ് സിംഗിൾ? സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കണത് ഇതിന്? ഇതിന് 2-10. 2-10. ലോൺ നമുക്ക് എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഇതിന് 1.5 ഒക്കെ ചെയ്തോളാം. 1.5 വരെ ചെയ്യാം. ബാക്കി എഞ്ചിന് ഒക്കെ ഫിറ്റ് അല്ലേ വണ്ടി വരുന്നത്? യെസ്. അർത്ഥമാകണത് നമുക്ക് കിട്ടണം ഒരു സ്പോർട്ടി വെഹിക്കിൾ അല്ലേ. പോളോ, റെഡ് പോളോ, അതും GT TSI. സോ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ. യെസ്. അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ലോഡ് വണ്ടി അല്ലായിരുന്നു? ഏറ്റവും ഫുള്ള്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ആകെ 82 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കണത് ഇതിന്? നമ്മൾ A40. A40. ഓട്ടം ചെറിയ എത്ര പറഞ്ഞു? 82. 82 അല്ലേ. ഫുൾ കമ്പനി സർവീസ് അല്ലേ. പിന്നെ ഇതിന്റെ ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി തന്നെ വരുന്നുണ്ട് അല്ലേ. യെസ്. ഓക്കെ, നമുക്ക് ലോൺ എത്ര വരെ പറഞ്ഞു? ഇത് നമുക്കൊരു 7 രൂപേൻ്റെ അടുത്തൊരു നോക്കാം. 6 എന്തായാലും കിട്ടും. കിട്ടും. ഒരു നല്ല റാഗിനെ 19 രൂപ വണ്ടി വണ്ടി ഇറക്കാം. യെസ്. 800. AC ഉള്ളതാണോ? AC ഇല്ലാത്തതിനാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? 2-3 45 രൂപ. 45 രൂപ അല്ലേ. യെസ്. ഈ പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഈ ഓൾട്ട എങ്ങനെയായിരുന്നു വില? ഓൾട്ട 2006 മോഡൽ. 2006 മോഡൽ. എലക്സി ആണോ? എലക്സി. 65 രൂപ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടി. യെസ്. അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ അല്ലേ. യെസ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2010 മോഡൽ. 10 മോഡൽ. LXI. AC പവർ സ്റ്റിയറിംഗ് 2010-25 പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 82. 82 അല്ലേ. ഇതിലൊക്കെ നല്ല അടിപൊളിയാണ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 1-40. 1-40. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 1-10 ചെയ്ത് കൊടുക്കാം. 1-10 ചെയ്ത് കൊടുക്കാം. യെസ്. അടുത്തതാണോ ഒരു കിഡ്ല അംബാസഡർ അല്ലേ. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 96. 96 മോഡൽ. 96 മോഡൽ. ഓ, വണ്ടിന്റെ BMC ട്ടോ. BMC അല്ലേ. ഉള്ളൊക്കെ കണ്ട ഒരു 96 പറയില്ലേ. ഓടിക്കാനുള്ള സ്മൂത്ത്. നല്ല സ്മൂത്ത് അല്ലേ. ഇത് ഡീസൽ അല്ലേ വണ്ടി ആയിരുന്നു? ആ, ഡീസൽ. ഇത് മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം? ഇതൊരു 14-15 അലവലൊക്കെ ഉണ്ടാവും. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കണത് ഇതിന്? ഇതിന് 90 രൂപ. 90 രൂപ അല്ലേ. യെസ്. പേപ്പർ കാര്യങ്ങളൊക്കെ? അടുത്തേതാ നല്ലൊരു അടിപൊളി ഗ്രാൻഡ് ആയിട്ടാണ് KL11 രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ. കിലോമീറ്റർ? കിലോമീറ്റർ 60,000. 60,000. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആക്സിഡന്റ് ഒരു ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ, കമ്പനി റീപ്ലേസ് ആണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. ഇവിടെ തന്നെ പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് പരിചയമുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.2 മാഗ്ന. മാഗ്ന. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡ്, അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു? ഇത് 4,40,000. 4,40 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപ കണ്ടേ വണ്ടി ഇറക്കാം? 4 രൂപേന്റെ മേലെ ലോഞ്ച് ചെയ്തിരിക്കാം. ഏതായാലും 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അത് നമുക്ക് ഗ്യാരണ്ടി വരാവുന്ന സെക്കൻഡ് ഓൺഷിപ്പില്. ഓട്ടം പറഞ്ഞത് സിംഗിൾ ഓണർ വണ്ടി. ഓട്ടം 60,000. 60,000 ഓട്ടോ അല്ലേ. ഇതാണോ ഓൾട്ടോ കേട്ടണ് അല്ലേ.
അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 2010 മോഡൽ 11 രജിസ്റ്റർ. കിലോമീറ്റർ കാര്യങ്ങൾ? 82,000. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഒന്നേ അറുപത്. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ഇതിന് ഒരു 1.5 കൊടുക്കാം. 1.5 ലോൺ കൊടുക്കാം. യെസ്. ഈ സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു വരുന്നത്? സ്വിഫ്റ്റ് 2008 മോഡല്, പുതിയ പേപ്പറത്തെ വണ്ടി. പുതിയ പേപ്പറിൽ ഉള്ള സ്വിഫ്റ്റ്. ഡീസൽ അല്ല വണ്ടിയായിരുന്നു? ഡീസൽ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രതീക്ഷിക്കും? അതിന്റെ മേലെ 20 കിട്ടും. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേടറ്റാണ്. ഓക്കെ. എത്ര ചോദിക്കും? ഓട്ടം എത്ര ആയിരുന്നു? ഓട്ടം 1.9. 1.9 അല്ലേ? മാച്ച് സർവീസ് കഴിഞ്ഞല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഗ്ലാസ് മാത്രമേ. ഗ്ലാസ് മറ്റേ അബ്രോണിന്റെ ചേസ് ബെൻഡി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എത്ര നമ്മൾ ഫൈനൽ റേറ്റ് എത്രയാണ്? 1.85 ഇതിലൊക്കെ മാറ്റി പറ്റി കൊടുക്കാം. കൊടുക്കാൻ പറ്റും. ലോൺ സൗകര്യം സെറ്റ് ഉണ്ടാവും. ഇതുമേ അല്ല, ബാങ്കിന് 1 രൂപ കൊടുക്കും. ബാങ്കിന് 1 രൂപ കൊടുക്കാം. യെസ്. ഇത് സി എ ഇൻഡിഗോ സി എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 മോഡൽ. ഓക്കെ. ഡീസൽ ആണോ വണ്ടി? ആ, ഡീസൽ. മൈലേജ് കാര്യങ്ങളൊക്കെ എത്ര കിട്ടും? 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേടറ്റാണ്. തേട് അല്ലേ? എത്ര ഓട്ടൊക്കെ? 88-90. വണ്ടിയൊക്കെ പക്കയല്ലേ? വണ്ടി നല്ല എ സി കാര്യങ്ങളൊക്കെ നല്ല എ സി പോസ്റ്ററിങ്, അതായത് 4 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓടിക്കാൻ നല്ല സ്മൂത്ത്. ഒരുപാട് വർക്ക് എടുത്തു കഴിഞ്ഞ വണ്ടിയാണോ? ഓക്കെ. ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇതൊക്കെ പണിപ്പിച്ച് കഴിഞ്ഞതാണ്. ഉണ്ടാണ്. എത്ര നമുക്ക് എത്ര ചോദിക്കണേ? ഇത് 85 രൂപ. 80 രൂപ കൊടുക്കാം. 80 രൂപ അല്ലേ ഫൈനൽ റേറ്റ്? യെസ്. ഇതാണ് ഒരു വെർണ അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ ആണല്ലേ. എറണാകുളം രജിസ്ട്രേഷന്. അടിപൊളി കളറ്, കാര്യങ്ങളൊക്കെ. ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 135,000. മോഡല്? 2006. 26 പേപ്പർ. 26 പേപ്പർ കാര്യങ്ങൾ. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്ന വില 130,000. 130 അല്ലേ? ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ലേ? അടിപൊളി ഇന്റീരിയർ, LCD സ്ക്രീന്, കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഓടിക്കാൻ പക്കാ സ്മൂത്ത് ആണ്. പക്കാ സ്മൂത്ത് അല്ലേ? അല്ല, പെട്രോൾ എഞ്ചിനാണ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? യെസ്. ഫോർഡ് ഫിഗോ KL11 രജിസ്ട്രേഷൻ. ഡീസൽ അല്ലേ വണ്ടി ആയിരുന്നു? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 1.20 കൊടുക്കാം. 1.20. ചെറിയ പൈസക്ക് ഒരു ഡീസൽ വണ്ടി. 80 രൂപ ലോൺ കൊടുക്കട്ടോ. 80 രൂപ ലോൺ കൊടുക്കാം. മൈലേജ് കാര്യങ്ങൾ? 20 മേലെ കിട്ടും. ഫിഗോ മേലെ കിട്ടൂല. ഇത് എ സി പോസ്റ്റ് സ്റ്റിയറിംഗ് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? പക്ഷേ എല്ലാ ഫിറ്റിംഗ്സും വരുന്നൊരു വാഹനം. യെസ്. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ് അല്ലേ? നമുക്ക് ഇതിന് ലോണും ചെയ്യാലോ അല്ലേ? ഒരു എത്തിയോസ് അല്ലേ? കെൽട്ടർ രജിസ്ട്രേഷൻ. റീവണ്ടിയാണോ വണ്ടി? അറിയാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡലാണ്. 15 മോഡൽ അല്ലേ? അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? 4.30. 4.30. ഏകദേശം എത്ര രൂപ വണ്ടി എടുക്കാൻ പറ്റും? 1 രൂപന്റെ അടുത്ത് തന്നെ ഇറക്കി. 1 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഡുവൽ ടൂൺ ചെയ്താണ് അല്ലേ? LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ മൈലേജ് ഡീസൽ അല്ല വണ്ടി ആയിരുന്നു? അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയല്ല വണ്ടി. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് കേസ് കാസിലായിരുന്നു. ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു അടിപൊളി കമൻറ്റ് കൊടുക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മീർ യാസ് സൈനിങ് ഓഫ്.